ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കോവിഡ് വാക്സിൻ എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് ഒരു ചെറിയ വീഡിയോ ആണിത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ അതിന് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ സെർച്ച് ബാറിൽ കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടൺ കൊടുക്കുക. അപ്പോൾ സെർച്ച് ബട്ടൺ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അത് കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം താഴെയായിട്ട് ഇതുപോലെ ഡൗൺലോഡ് യുവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്ന ഒരു ഭാഗം കാണാം. അതിൻ്റെ താഴെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന പേജിൽ നമ്മൾ മുമ്പ് വാക്സിൻ എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സൈറ്റിൻ്റെ പേജാണ്. ആ പേജിൽ നമ്മൾ മുമ്പ് കൊടുത്തിരിക്കുന്ന അതേ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഗെറ്റ് ഒ ടി പി എന്ന ഭാഗം കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് ലഭിക്കും. ആ ഒ ടി പി തെറ്റാതെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെരിഫൈ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിൽ നമ്മുടെ മൊബൈലിൽ നിന്നും നമ്മൾ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഫോൺ മറ്റ് പേരുവിവരങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ ഒന്ന് കാണുന്നതെങ്കിൽ താഴെ ചുവന്ന നിറത്തിലുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ വലതുഭാഗത്തായിട്ട് മുകളിൽ കാണുന്ന ആ മൂന്ന് ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇടതുഭാഗത്തായിട്ട് നമുക്ക് താഴെ സെലക്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഭാഗം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിന്നെ അടുത്ത് കാണുന്ന പേജിൽ നമ്മുടെ ആ വാക്സിൻ എടുത്ത വ്യക്തിയുടെ പേരിന് താഴെയായിട്ട് പച്ച നിറത്തിലൊരു ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഭാഗം കൂടെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത് നമുക്ക് ഒരു പേജ് തുറന്നു കിട്ടും. അവിടെ ഡൗൺലോഡ് എന്ന ഭാഗം, ആ നീല നിറത്തിലുള്ള ഭാഗം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഡൗൺലോഡാവും. ഇനി നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു പി ഡി എഫ് ഫയലിൻ്റെ ഒരു ബോക്സ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ പി ഡി എഫ് ഫയലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് അത്യാവശ്യ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാം. അതല്ല, അത് സർട്ടിഫിക്കറ്റായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം.